കെ പി സി സിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി വരാനുണ്ട് കാരണം ഈ കെ പി സി സി ഇപ്പോൾ ഈ പുനഃസംഘടനയും ഒക്കെ ആയി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ രഹസ്യയോഗങ്ങൾക്കും അങ്ങനെയുള്ള സംഭവങ്ങൾക്കും ഒക്കെ വിലക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പത്തനംതിട്ട എഴുതാ വിലക്കുകളൊക്കെ ലംഘിച്ച് എ ഗ്രൂപ്പിൻ്റെ രഹസ്യയോഗം ചേർന്നിരിക്കുകയാണ് മൂന്ന് മുൻ ഡി സി സി പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് രഹസ്യയോഗം ചേർന്നത് യോഗത്തിൽ പി ജെ കുര്യനും കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധുവിനും രൂക്ഷവിമർശനമുണ്ടായി കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകാനും ഗ്രൂപ്പ് യോഗത്തിൽ തീരുമാനമായി ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കമാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര രൂക്ഷമാക്കിയത് എ ഗ്രൂപ്പ് നേതാക്കളാണ് ഔദ്യോഗിക വിഭാഗമായി ഇടഞ്ഞു നിൽക്കുന്നത് മുൻ ഡി പ്രസിഡന്റും എ ഗ്രൂപ്പിലെ പ്രമുഖ നേതാവുമായ ബാബു ജോർജ് നിലവിൽ സസ്പെൻഷനിലാണ് ഡി സി സി ഓഫീസിലെ കഥകിൽ ചവിട്ടിയതുമായി ബന്ധപ്പെട്ടാണ് ബാബു ജോർജിനെതിരെ കെ പി സി സി നടപടിയെടുത്തിരിക്കുന്നത് കെ പി സി സിയുടെ നടപടി ഏകപക്ഷീയമായി എന്ന വികാരത്തിലാണ് എ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നത് യോഗത്തിൽ ബാബു ജോർജിനു പുറമെ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ പി മോഹൻരാജ് കെ ശിവദാസൻ നായരും പങ്കെടുത്തു അൻപതോളം നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി പഴകുളം മധുവിനും പി ജെ കുര്യനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത് പഴകുളം മധു എം എൽ എ കൂടിയായിരുന്ന കെ ശിവദാസൻ നായർക്കെതിരെ മോശമായ പരാമർശം നടത്തിയെന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി ഡിസി ഓഫീസിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലും എ ഗ്രൂപ്പ് അസംതൃപ്തരാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നിലും പഴകുളം മധുവാണെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ വിശ്വസിക്കുന്നു പഴകുളം മധുവിലൂടെ ജില്ലയിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാലിന്റെ നീക്കമാണ് എ ഗ്രൂപ്പിനെ കൂടുതൽ അലസ്വരപ്പെടുത്തുന്നത് മധുവിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സിക്ക് എ ഗ്രൂപ്പ് പരാതി നൽകും മുൻ എ ഗ്രൂപ്പുകാരനായ ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പലിനെ നിയന്ത്രിക്കുന്നത് പി ജെ കുര്യൻ എന്നാണ് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ കുര്യൻ പാർട്ടിയിൽ നടത്തുന്ന അമിത ഇടപെടലിന് യും എ ഗ്രൂപ്പ് ചോദ്യം ചെയ്യുന്നു എ ഗ്രൂപ്പ് നേതാക്കളെ പുനഃസംഘടനയിൽ വെട്ടിമാറ്റാനും പി ജെ കുര്യൻ ശ്രമിക്കുന്നുവെന്നും ഗ്രൂപ്പിന് അഭിപ്രായമുണ്ട് വിഷയത്തിൽ കെ പി സി സിയുടെ നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് എ ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ്